गुड मॉर्निंग चिल्ड्रेन, होप यू हैड ए गुड वीकेंड। सो टुडे यू आर गोइंग टू लर्न अबाउट द बर्ड्स विच आर एक्सटिंक्ट। അതായത് ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഈ ബേർഡ്സ് ഒന്നും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവില്ല, അതിനെയാണ് എക്സ്റ്റിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം പഠനങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന റിസർച്ചസ് നടത്തുന്നവർ പറയുന്നത് ഏകദേശം 190 സ്പീഷ്യസ് ബേർഡ്സ് ഇപ്പം തന്നെ ഇല്ലാണ്ടായി എന്നാണ്. കാരണം നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണ്. ബേർഡ്സിന് ജീവിക്കാനുള്ള നല്ല വെള്ളമോ നല്ല ഭക്ഷണമോ നല്ല താമസ സ്ഥലമോ, കാരണം വൃക്ഷങ്ങളൊക്കെ നമ്മൾ മുറിച്ചിടുന്നു, ഫോറസ്റ്റ് ഒന്നും ഇല്ലാതെയാവണു. അപ്പം അത് കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ് സിസ്റ്റത്തിനെ ബാധിക്കുന്നു. ഓക്കെ, അപ്പം ഈ ബേർഡ്സിനും അതിൻ്റേതായതൊന്നും കിട്ടാണ്ട് വരുമ്പോൾ പിന്നെ അതിനെങ്ങനെ ജീവിക്കാൻ പറ്റും? സോ ബേർഡ്സ് മാത്രമല്ല, അനിമൽസും എക്സ്റ്റിൻക്ട് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചീറ്റ, റൈനോസിറസ് ഇതൊക്കെ എക്സ്റ്റിൻക്ട് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് പറയണത്. അപൂർവം ഒന്നോ രണ്ടോ മറ്റ് മ്യൂസിയത്തിലൊക്കെ സൂലൊക്കെ ഉള്ളു. ഓക്കെ, അത് അത്രയും അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ബേർഡ്സും അനിമൽസും. അപ്പം എല്ലാത്തിനും ഒരു എൻഡ്, എൻവയോൺമെൻ്റൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആവുമ്പോൾ അത് നമ്മളെ മാത്രമല്ല ബേർഡ്സിനെ അനിമൽസിനെ വരെ അഫക്റ്റ് ചെയ്യും. അതിൻ്റെ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റ് എപ്പോഴും ക്ലീനായിട്ട് വയ്ക്കാൻ ശ്രമിക്കണം. നമ്മളായിട്ട് നമ്മുടെ പ്രകൃതിക്കൊരു നാശനഷ്ടം സംഭവിക്കാതിരിക്കണം. നമ്മളായിട്ട് പ്രകൃതിയെ വേദനിപ്പിക്കാതിരിക്കണം. മനസ്സിലായോ? സോ ഇന്നത്തെ നമ്മുടെ പാസേജിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗരുഡിനെ പറ്റിയിട്ടാണ്. അറിയുമല്ലോ നിങ്ങൾക്ക് എന്താണ് ഗരുഡ് എന്നുള്ളത്, അറിയാലോ, ഗരുഡനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് ഗരുഡനെ ഇപ്പം ജീവിച്ചിരിപ്പുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പറയണത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പാസേജ്, പേജ് നമ്പർ 144. ജഹാം ബച്ചേ ഹേ ഗരുഡ്, എവിടെ ഇനി എവിടെയെങ്കിലും ഉണ്ടോ ഗരുഡ് എന്നാണ് ലെസൻ്റെ പേരന്നെ. ഗരുഡ് പക്ഷിക്ക് ആബാദി ബഗൽപൂർ മേ ബഹുതായത് മേ പായി ജാതി ഹേ. അപ്പോൾ ഗരുഡൻ്റെ പോപ്പുലേഷൻ എബണ്ടൻസായിട്ട് കാണുന്നത്, വളരെ കൂടുതലായിട്ട് കാണുന്നത് ബഗൽപൂർ എന്നുള്ള സ്ഥലത്താണ്. പക്ഷിയോം പർ കാം കർണേ വാലി ഏക് സംസ്ഥാക്കെ അനുസാർ ബഗൽപൂർ കെ ഗരുഡ് കാ സൗവാ ഖോസ്ല തയ്യാർ കർലിയ ഗയാ ഹേ. അപ്പോൾ ഈ പക്ഷികളെ പറ്റി പഠനം നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം അവിടെ എത്രാമത്തെയാണ്, 100 നെസ്റ്റാണ് അവിടെ ഉണ്ടാക്കിയിട്ട് ഉള്ളത്, ഇനിയുള്ളത് എന്ന് പറയാണ്. വിലുപ്ത് പ്രായ ബഡേ ഗരുഡ് കെ തീൻ ആശ്രയ സ്ഥലവുമേ എ ജില്ല ഏഖേ. അപ്പം ഈ ബഗൽപൂർ എന്നുള്ളത് വിലുപ്ത് പ്രായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡേഞ്ചേർഡ് സ്പീഷ്യസിനുള്ള ഒരു ഷെൽട്ടർ ഈ സ്ഥലത്ത്, ഈ ജില്ലയിലേ ഉള്ളൂ എന്നാണ് പറയണത്. ഈ സ്ഥലത്ത്, പ്ലേസിൽ. ബൽക്കി ദുനിയാ ഭർ മേ ഗരുഡോ കി കുൽ സംഖ്യ കെ ആധേ സേ അധിക് ഭാഗൽപൂർ മേ രഹത്തേ ഹേ. അപ്പം ടോട്ടൽ ഇതിൻ്റെ ബേർഡ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ അതിലെ പകുതിയോളം അല്ലെങ്കിൽ പകുതിയിലധികം ഈ ബഗൽപൂരാണ് താമസിക്കുന്നത്. യഹാം കദ്വാ ദിയാരാ മേം ഉൻഹോനെ ബസേര ബന രക്കാ ഹേ. അപ്പോൾ അവിടെ അവരെന്താ ചെയ്തിരിക്കുന്നത്? അവരെ അവിടേക്ക് അവിടെ വന്ന് രാത്രി ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ബസേര എന്ന് പറഞ്ഞാൽ പേർച്ച്, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓർ എ ഹൊറിസോണ്ടൽ ബാർ വേർ എ ബേർഡ് ക്യാൻ സിറ്റ്. ഓക്കെ, അതാണത്.
सो बना रखा है। मधेपुरा सीमा से सटे कोसी और गंगा के दियारा क्षेत्र है कदवा। अब एवड कदवा मधेपुरा बाउंड्री कोसी गंगा ऐकदेश आ प्रदेश कदवा स्थल यहाँ के ऊंचे ऊंचे बरगद पीपल जलम कदम पाकट आदि के पेड़ों पर गरुडों ने घोंसले बना रखे हैं। अ गरुडमार वैलिए 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 मर ऐटो मिलाट नेस्ट अवड़ाण पर नोकू ऊंचे ऊंचे पेड़ ले बरगद पीपल जेलम कटम पाकट आदि के पेड़ों पर गंधन गरुडों के घोंसले बना रखे हैं। पक्षी वैज्ञानिक मानते हैं कि अपेक्षित वातावरण अब बर्ड्स ने पी पढ़ा साइंटिस्ट रिसर्च प्रकार अपेक्षित वातावरण एक्सपेक्टेड एनवायरनमेंट भोजन और पानी ഭക്ഷണം വേണം വെള്ളം വേണം പിന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു എൻവയോൺമെൻ്റ് വേണം കി സുലഭത കി വജസേ ഗരുഡ് യഹാം രഹന പസന്ദ് കർത്തേ ഹേ അപ്പം ഇതൊക്കെ ഇവിടെ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ ഗരുഡ് അധികമായിട്ട് കാണുന്നത് ഗരുഡനെ എന്ന് പറയണം ദുനിയാ മേ സിർഫ് തീൻ സ്ഥാനോ പർ ബഡേ ഗരുഡ് രഹത്തേ ആകെ മെയിനായിട്ട് മൂന്ന് സ്ഥലത്തെ ഈ വലിയ ഗരുഡൻ ഉള്ളൂ എവിടെയൊക്കെ നോക്കാം കംബോഡിയ അസം ഓർ ഭഗൽപൂർ ഈ മൂന്ന് സ്ഥലത്തേ ഉള്ളൂ വർഷ 2013 കെ ഏക് ആകലൻ കെ അനുസാർ ദുനിയ മേ 1300 ഗരുഡ് ബച്ചേ തേ അപ്പം 2013 കണക്ക് പ്രകാരം ഇവിടെ 1300 ഗരുഡനെ അവശേഷിക്കുന്നുള്ളൂ വർത്തമാൻ മേ ഇൻകി വൈഷവിക് ആബാദി 1400 സേ 1500 ആങ്കി ഗൈ ഹേ അപ്പോൾ വേൾഡ് കണക്കെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോപ്പുലേഷൻ 1400-1500 ആയിട്ടുണ്ട് कदवा दियारा में गरुडों की शरण स्थली को देखने सैलानी पहुंचने लगे हैं। अभी गरुडने पी का अच्छी पढ़ी टूरीस्टर वरांगीट बॉम्बे नाचुरल इंस्टिट्यूट बॉम्बे नाचुरल हिस्ट्री सोसाइटी मुंबई के पूर्व निर्देशक एवर सहमानी 2010 में भागलपुर आए थे। अब इंस्टिट्यूट ऑफ एवडेन नेचुरल हिस्ट्री सोसाइटी ले निदेशक ए आर रहमानी अद्देहम 2010 ले भागलपुर वन्नेटुंड रॉयल सोसाइटी फॉर द प्रोटेक्शन ऑफ बर्ड्स इंग्लैंड के यान बार्वर 2013 में आए थे। अब इवड़े आरा वन रॉयल सोसाइटी फॉर द प्रोटेक्शन ऑफ बर्ड्स इंग्लैंड आरा वन इयान बार्वर 2013 ई भागलपुर वन मशहूर पक्षी वैज्ञानिक इन ऐटों प्रसिद्धन पक्षिशास्त्रज्ञ പോൾ ഡൊണാൾഡ് യഹാം 2014 മേ ആയേത്തെ അപ്പം അദ്ദേഹം ഇവിടെ ഏകദേശം എപ്പം എത്തി 2014 എത്തിയിട്ടുണ്ട് എന്നാണ് പറയണത് ഓക്കെ സോ ഇനി അതിൻ്റെ കുറച്ച് ശബ്ദസാഗർ നോക്കാം അപ്പം ഇതിൽ സമാനാർത്ഥ പോലെയാണ് മീനിങ്സ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നോക്കൂ ഫസ്റ്റ് വൺ ആബാദി ജനസംഖ്യ ബഹുതായത്
अधिक मात्रा में पाए जाना, विलुप्त प्राय नष्ट होने की कगार पर आश्रय स्थल रहने का स्थान, बसेरा पक्षियों के रात बिताने का स्थान, सुलभदा सहजदा से। അപ്പ ഇത് ഇതിൻ്റെ സമാനാർത്ഥമാണ്, ആ ദ വേർഡിൻ്റെ മീനിങ് ആണ് ഹിന്ദിയിലുള്ള അർത്ഥം. ഇനി ഇംഗ്ലീഷിലുള്ളത് നോക്കാം നമുക്ക്. ആബാദി പോപ്പുലേഷൻ, ബഹുതായത് അബണ്ടൻസ്, സംസ്ഥ ഓർഗനൈസേഷൻ, ബസേര പെർച്ച് എ ബ്രാഞ്ച് ഓർ ഹൊറിസോണ്ടൽ ബാർ, ഘോസ്ല നെസ്റ്റ്, അപേക്ഷിത് വാതാവരൺ എക്സ്പെക്ടഡ് എൻവയോൺമെൻറ്റ്, വിലുപ് പ്രായ endangered, sulabada accessibility, asrayasthal a place for shelter, aakalan estimate. Okay, appo idile budhimuttulla words inde meanings aanu nertha parnathu. Appo ishtayo cheriyoru passage aanu alle, appo ningal adu nallonam vaayicha ende meaning okke manasilaakka. Okay, അപ്പോൾ നല്ലോണം പാസേജൊക്കെ വായിക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന മീനിങ്സൊക്കെ ഒന്ന് നോക്കുക, മീനിങ്സ് നോട്ടിലേക്ക് കോപ്പി ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ചിൽഡ്രൻ.